ഇതുവരെ നമ്മൾ കണ്ടത് ഒരു നിഗൂഢതകൾ നിറഞ്ഞൊരു സ്ത്രീയാണ് അവരു കാരണം മോഹിനിക്ക് സംസാരിക്കാൻ കഴിയാതെയായി അതേസമയം നീലത്തിനും ഇടയിൽ വരുന്ന ഓർത്ത് നീലം വളരെയധികം വിഷമിച്ചു അതുപോലെ ബൂറ തന്റെ ശിഷ്യനായ ചെന്നായിയെ ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ നാഗങ്ങളെ കൊല്ലാനായിട്ട് നീലത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു അവിടെ വെച്ച് സുന്ദരിയും അമ്മായിയും തമ്മിൽ കണ്ടുമുട്ടുന്നു രണ്ടു പേർക്കുമിടയിൽ വാഗ്വാദമുണ്ടാവുന്നു അമ്മായിക്കും ആ കുശലക്കാരി ചെന്നായിക്കുമിടയിൽ എന്താണ് ബന്ധമുള്ളത് ഇതെല്ലാം അറിയാനായി കാണുക ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് അതുപോലെ ഈ കഥയുടെ രസങ്ങൾ ഇനിയും അറിയാനായി ഇനിയും ഞങ്ങളോടൊപ്പം തുടരുക നമ്മുടെ നാഗിനി സീരിയലിന്റെ എല്ലാ എപ്പിസോഡും കാണുക എടി പിശാചെ നീ എന്റെ പുറയ്ക്ക് ഇവിടെയും വന്നോ നീ എന്തൊക്കെയാ പറയുന്ന എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എടി സർപ്പമേ നിനക്കെന്ത് മനസ്സിലാവാനാ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ അമ്മായി ഒന്നും തന്നെ പറയാതെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയി ഇവള് ശരിക്കും ആരാണ് ഇവൾക്കെങ്ങനെയാണ് എന്നെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയുന്നത് അത് കണ്ടുപിടിച്ചേ പറ്റൂ ഇതെല്ലാം സംഭവിക്കുമ്പോൾ വാതിലിന് പുറകിൽ നിന്നുകൊണ്ട് ആരോ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അയാളും അവിടുന്ന് വേഗം തന്നെ തന്റെ മുറിയിലേക്ക് പോയി സുന്ദരിയും മോഹിനിയെ ശുശ്രൂഷിച്ചതിനു ശേഷം അടുക്കളയിലേക്ക് തിരികെ വന്നു എന്നിട്ട് നന്ദുവിനോട് സംസാരിക്കാൻ തുടങ്ങി നന്ദുവും സുന്ദരിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ കനിഷ്കയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നാറുണ്ട് അതെ സുന്ദരി നീ എന്താ ദിവസം മുഴുവൻ അടുക്കളയിൽ തന്നെയാണോ നിൽക്കുക നിനക്കെന്താ വേറെ ജോലിയൊന്നുമില്ലേ പോ പോയി ചന്തയിലൊക്കെ പോയിട്ട് വരൂ അടുക്കളയിലെ ജോലികളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നിട്ട് സുന്ദരി അവിടെ നിന്ന് പറഞ്ഞയച്ച് കനിഷ്ക നന്ദുവിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി എന്റെ ദൈവമേ ഞാൻ ഈ കാണുന്നൊക്കെ സത്യമാണോ കനിഷ്കമാടം ജോലിയൊക്കെ ചെയ്യുന്നല്ലോ അതും അടുക്കളക്കകത്ത് മിണ്ടാതിരിക്കണം മണ്ടൻ രമണ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊത്തും എന്നിട്ട് തന്റെ കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കാൻ തുടങ്ങി കനിഷ്കയുടെ ആ കണ്ണുകൾ കണ്ടപ്പോൾ നന്ദു ചിരിക്കാൻ തുടങ്ങി ഞാൻ നിന്നെ കണ്ട് പേടിക്കാനൊന്നും പോകുന്നില്ല നീ ഒരു നല്ല പെണ്ണാണ് അതുകൊണ്ട് നിന്നെ ആരും പേടിക്കുകയില്ല പകരം നിന്നോട് നല്ല സ്നേഹമേ കാണിക്കുകയുള്ളൂ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നന്ദു പേടിച്ച് മിണ്ടാതെയായി നീ എന്താ പറഞ്ഞത് നീ എന്നെ ബാക്കി പറയൂ എന്താ മിണ്ടാതിരിക്കുന്നത് ഇല്ല ഇല്ല അത് പ്രത്യേകിച്ച് ഒന്നുമില്ല അത് എന്താന്ന് വെച്ചാൽ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ വരുന്നു അമ്മായി എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു കനിഷ്കയും ചിരിച്ചുകൊണ്ട് നന്ദുവിനെ തന്നെ നോക്കി നിന്നു അതേസമയം നീലം കനിഷ്കിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു അവൻ തലേ ദിവസം എവിടെയായിരുന്നുവെന്ന് എന്താണ് വീട്ടിൽ വരാതിരുന്നതെന്ന് എന്നാൽ കനിഷ്ക് നീലത്തിന് ശരിയായൊരു ഉത്തരം കൊടുക്കുന്നില്ല ഞാനും കനിഷ്കും ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു ഞങ്ങളുടെ വർത്തമാനങ്ങൾ അന്ന് കാട്ടിൽ വെച്ച് അവൻ എന്നെ സർപ്പം കുത്തിപ്പോയി രക്ഷിച്ചത് അതുപോലെ കോളേജിലും എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും എന്റെ കനിഷ്കാണ് എന്നെ വന്ന് രക്ഷിക്കാറുള്ളത് ഇന്നിപ്പോൾ ആ മണ്ണിക്ക കാരണം അവൻ എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിത് കനിഷ്കിനോട് സംസാരിച്ചേ പറ്റൂ മോഹിനി തന്റെ മുറിയിൽ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ എഴുന്നേറ്റിരുന്നു എന്നിട്ട് അമ്മായിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എഴുതിയിരുന്ന് ഒരു കത്ത് തലേണയുടെ അടിയിൽ നിന്നും പുറത്തേക്കെടുത്തു അവളത് രാജേഷിന് കൊടുക്കാൻ പോവുകയായിരുന്നു അപ്പോൾ നന്ദു മുറിയിലേക്ക് കയറി വന്നു അപ്പോൾ മോഹിനി അവനോട് ആംഗ്യഭാഷയിൽ പറഞ്ഞു ഈ കത്ത് നീലത്തിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുക്കണമെന്ന് അദ്ദേഹം അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നു നന്ദു പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു എന്നാൽ രാജേഷ് ആ സമയത്ത് ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു അമ്മവാ ഈ എഴുത്ത് അമ്മാവന്റെ തരാനായിട്ട് അമ്മായി പറഞ്ഞിരുന്നു എന്തോ വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഓ അങ്ങനെയാണോ എങ്കിൽ നീ അത് ആ ടേബിളിനെ പുറത്ത് വെച്ചിട്ട് പൊയ്ക്കോളൂ ഞാൻ നോക്കിക്കോളാം നന്ദു ആ കത്ത് ടേബിളിനു മുകളിൽ വെച്ച് തന്റെ ജോലികൾ നോക്കാനായി പോയി ഇനി അല്പനേരത്തിനുള്ളിൽ നീലത്തിന്റെ അച്ഛന് ചേച്ചിയെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാകും അപ്പോൾ അദ്ദേഹം ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കൊള്ളും മോഹിനി നന്ദുവിന്റെ കയ്യിൽ ആ കത്ത് കൊടുക്കുന്നത് അമ്മായി കണ്ടിരുന്നു അവർ നിശബ്ദമായി മുറിയിൽ പോയി ആ കത്തെടുത്ത് വായിക്കാൻ തുടങ്ങി ആ കത്ത് വായിച്ചുകൊണ്ട് നീലത്തിന്റെ അച്ഛ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു നീലത്തിൻ്റെ നന്മയ്ക്കായി നമ്മൾ മഹാദേവന്റെ അടുത്തൊരു വലിയ പൂജ ചെയ്യാമെന്ന് തീരുമാനിക്കുകയുണ്ടായിരുന്നു ആ പൂജ ചെയ്യാൻ നമ്മൾ ഇനിയും വൈകാൻ പാടില്ല മോഹിനി മോഹിനിയെന്തിനാണ് ഇങ്ങനെ ഒരു കത്ത് രാജേഷിനെതിരിക്കുന്നതിപ്പോ ഈ വീട്ടിൽ ഉറപ്പായും എന്തോ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ എൻറെ കളികൾ കളിക്കാൻ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്റെ മേൽ വേറെന്തോ കളികളാണല്ലോ കളിക്കുന്നത് ആ കത്ത് അവിടെ തന്നെ തിരികെ വെച്ചിട്ട് അമ്മായി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അല്പം കഴിഞ്ഞ് രാജേഷ് വന്ന് മോഹിനിയുടെ ആ മാറിപ്പോയ കത്ത് വായിച്ചു അപ്പോൾ സത്യത്തിൽ ആ കത്ത് എവിടെയാണ് പോയത് മോഹിനി അമ്മായിയെക്കുറിച്ചുള്ള സത്യങ്ങൾ എഴുതിയിരുന്നത് അല്പസമയത്തിനു ശേഷം സുന്ദരി മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ വരികയായിരുന്നു അപ്പോൾ അവളുടെ മുന്നിൽ പെട്ടെന്ന് വഴിവക്കിൽ അമ്മായി വന്നു നിൽക്കാൻ തുടങ്ങി നീ ആരാണ് നിനക്ക് എന്നിൽ നിന്ന് എന്താ വേണ്ടത് സുന്ദരി തൻറെ ശരിക്കുമുള്ള രൂപത്തിലേക്ക് മാറുന്നു നിനക്ക് മനസ്സിലായോ നീ നീ ഞാൻ 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 ഇപ്പോൾ ഇപ്പോൾ ഒരു മൃഗത്തിനെ പോലെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നീയോ അങ്ങനെ വിളിക്കരുത് ആ ദിവസം ഒരിക്കലും പഴയ ഒരു ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ക്ഷമയും സഖിയും സഖി വളരെയധികം സുന്ദരിയായിരുന്നു ക്ഷമ ഒരു സാധാരണ പെൺകുട്ടിയും എന്നാൽ ക്ഷമ വളരെ സൂത്രശാലിയായിരുന്നു എന്നാൽ ആളുകൾ എപ്പോഴും സഖിയേയും ക്ഷമയേയും കാണുമ്പോൾ എപ്പോഴും സഖിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു ക്ഷമയ്ക്ക് ഈ കാര്യത്തിൽ വളരെ വിഷമമുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ അവൾക്ക് സഖിയോട് അസൂയ തോന്നി അങ്ങനെയിരിക്കെ രണ്ടുപേരുടെ ഇടയിൽ വഴക്കുകൾ ആരംഭിച്ചു ഒരിക്കൽ ആ ഗ്രാമത്തിലൂടെ ഒരു സന്യാസി പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കിൽവിക്ഷെന്നായിരുന്നു അവരുടെ ഇത്രയും ഗാഠമായൊരു സൗഹൃദം തകരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് ഞാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരെയും പിടിച്ച് എന്റെ അടിമയാക്കി മാറ്റുകയും വേണം സന്യാസിയുടെ ഉദ്ദേശം രണ്ട് സുഹൃത്തുക്കൾക്കും അറിയില്ലായിരുന്നു ക്ഷമ നിന ഞാൻ ഭംഗിയുള്ളവളായും സഖിയെ ഞാൻ ശക്തിശാലിയാക്കി മാറ്റാൻ പോവുകയാണ് പക്ഷെ അതിന് പകരമായി നിങ്ങൾ രണ്ടുപേരും എന്റെ അടിമയായിരിക്കണം രണ്ടുപേരും സമ്മതിച്ചു നിങ്ങൾ കാട്ടിനുള്ളിൽ പോയി ഈ ഒറ്റമൂലി പറിച്ച് കൊണ്ടുവരൂ അത് നല്ല പോലെ പറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വിശേഷപ്പെട്ട ഒരു കഷായം ഉണ്ടാക്കി തരാം അത് കുടിച്ചാലുടൻ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ ആയിത്തീരും ക്ഷമയും സഖിയും സന്യാസി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു സഖിക്ക് ഇനി ബുദ്ധി കൂടി ഉണ്ടായാൽ അവൾ എന്നേക്കാൾ കൂടുതൽ സുന്ദരിയായി മാറും ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നിട്ട് ക്ഷമ കിടന്നുറങ്ങുന്നുണ്ടായിരുന്ന ചെന്നായുടെ മുടി പറിച്ച് അതും കൂടെ കൊണ്ടുവരുന്നു കിൽവിക്ഷ കഷായമുണ്ടാക്കി വരുമ്പോൾ ആരും കാണാതെ അത് സഖിയുടെ കഷായത്തിലിടുന്നു സഖിയ കഷായം കുടിച്ചുടനെ സഖിയ ഒരു സുന്ദരിയായ യുവതിയായി മാറുന്നതിനോടൊപ്പം തന്നെ അവൾ പതുക്കെ ഒരു ചെന്നായ കൂടിയായി മാറുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇതിന് പിന്നിൽ ഉറപ്പായിട്ടും ക്ഷമയുടെ കൈകളായിരിക്കണം അവളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ഷമ ചെന്നായിയായ സഖിയെ കണ്ട് വളരെയധികം ചിരിക്കാൻ തുടങ്ങി എടി വിഡിയായ പെണ്ണേ നീ കുടിച്ച കഷായത്തില് നാഗത്തിന്റെ വിഷവും ഞാൻ കലർത്തിയിരുന്നു ഇപ്പോൾ നീ ഒരു നാഗകന്യകയായി മാറാൻ പോവുകയാണ് എന്ത് നാഗകന്യോ അതെ നാഗകന്യിക നിന്റെ ഉള്ളിലുള്ള വിഷം ഒരു സാധാരണ വിഷമല്ല അത് എന്റെ ഗുരു പിടിച്ച ഒരു വലിയ നാഗത്തിന്റെ ഭയങ്കരമായ വിഷമാണ് അത് നീ ഇപ്പോ കുടിച്ചത് കൊണ്ട് നീ ഇപ്പോ ഒരു നാഗകന്യായി മാറിയിരിക്കുകയാണ് ഇത് കേട്ട ക്ഷമ വളരെയധികം സന്തോഷിച്ചു പക്ഷേ ബാബാ എനിക്ക് മാത്രം നൈങ്ങാൻ പറ്റിയതേ കാരണം നീയൊരു വിഡിയായ പെണ്ണാണ് എന്റെ ലക്ഷ്യം നേടാൻ എനിക്കൊരു ബുദ്ധിശാലിയായ പെണ്ണിനെയാണ് വേണ്ടത് അവളെക്കൊണ്ടേ അതെല്ലാം ചെയ്യാൻ കഴിയൂ അതിന് ക്ഷമയാണ് ഏറ്റവും യോജിച്ചത് സഖി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ആ കഷായത്തിന്റെ ശക്തി എപ്പോഴാണോ കുറയുന്നത് അന്നു മുതൽ നീ ഒരു സുന്ദരി പെണ്ണായി മാറും ഇത് നീ ഓർത്തു വെച്ചോളൂ എന്നിട്ട് സഖിയും ക്ഷമയും കിൽവിക്ഷിന്റെ അടിമകളായി ജീവിക്കാൻ തുടങ്ങി ഞാൻ എന്റെ ഗുരു കാലഗുരുവിന്റെ മരണത്തിന് കാരണമായവനോട് പകരം ചോദിക്കും അവരുടെ ആരെയും ഞാൻ വെറുതെ വിടില്ല നാഗമേ അപ്പോൾ മുതൽ നീ ഒരു സർപ്പകന്യകയായി മാറി ഞാൻ ഇപ്പോഴും അപ്പോൾ അമ്മായി ആ വയസ്സായ സ്ത്രീയുടെ ശരീരം ഉപേക്ഷിച്ച് തന്റെ ശരിക്കുമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ചെന്നായ നോക്കുമ്പോൾ പരിസരത്തെ കുറ്റിക്കാടുകളിൽ നിന്ന് ധാരാളം സർപ്പങ്ങൾ പുറത്തു വന്ന് ആ സർപ്പകന്യയ്ക്കായി ഒരു സിംഹാസനം ഒരുക്കുന്നു ആ സർപ്പകന്യക അതിൽ പോയിരുന്നു നോക്ക് സഖി ഞാൻ ഇന്നും നിന്നെ എന്റെ സുഹൃത്തായി തന്നെയാണ് കാണുന്നത് ഞാൻ സഖിയല്ല എന്റെ പേര് സുന്ദരി എന്നാണ് സുന്ദരി എന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ മാത്രമേ എനിക്ക് ഈ ചെന്നയുടെ ശരീരത്തിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ പക്ഷെ അതിനു മുൻപായിട്ട് എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ പിശാശേ ലക്ഷ്യമാവോ എന്ത് ലക്ഷ്യം എന്നെ ആ ബോറായ ഈ നാഗിനെ കൊല്ലാൻ വേണ്ടിട്ട് പറഞ്ഞു അയച്ചിരിക്കുകയാണ് എന്നെയും അവരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കിൽവീക്ഷ് ഗുരുജി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഇത് കേട്ട ഉടനെ ആ ചെന്നായ സർപ്പകന്നിയെ നോക്കാൻ തുടങ്ങി നോക്ക സുന്ദരി നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ലക്ഷ്യമൊന്നായ സ്ഥിതിക്ക് എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്തൂടാ അത് കഴിയുമ്പോൾ നീ എന്നോട് പകരം വീട്ടിക്കോളൂ ആ ചെന്നായയും ആ സർപ്പകന്നിയും ഒരു കരാറിലേക്ക് എത്തുന്നു എന്നിട്ടവർ വീട്ടിലേക്ക് തിരികെ പോയി അപ്പോൾ സുന്ദരി രാജേഷിന്റെ മുറിയിൽ നിന്ന് ആ കത്തുമാറ്റിയത് നീയായിരുന്നോ നീയാണോ എന്നെ രക്ഷിച്ചത് ഇല്ല എന്നെക്കൊണ്ടാവു നിങ്ങ അതിനപ്പഴേ കൊന്നേനെ അങ്ങനെയാണെങ്കിൽ ആ കത്താരായിരിക്കും മാറ്റിയത് ആരാണിവിടെ എന്നെ സഹായിക്കുന്നത് രണ്ടുപേരും വീട്ടിലേക്ക് തിരികെ എത്തി പാതിരാത്രിയിൽ ഒച്ചയുണ്ടാക്കാതെ ആരോ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്നിട്ട് മോഹിനി എഴുതിയ ആ കത്ത് പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു ആ കത്ത് കത്തിച്ചു കളഞ്ഞത് മറ്റാരുമല്ലായിരുന്നു അത് നന്ദുവായിരുന്നു എന്നാൽ എന്തിനു വേണ്ടിയാണ് നന്ദു അങ്ങനെ ചെയ്തത് ഇതറിയാനായി കാണുക നാഗിനി സീസൺ ത്രീയുടെ അടുത്ത എപ്പിസോഡ് അതും ഞങ്ങളുടെ ഈ ചാനലിൽ